أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله، إن نريد إلا الإصلاح ما استطعت وما توفقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الامي الذي يجدونه مكتوبا عندهم في التوراة والانجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيب ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم. فالذين آمنوا به وأزروه ونزروه واتبعوا النور الذي أنزل معه أولئك هم المفلحون.
വേങ്ങരയിലെ ഈ സമ്മേളനത്തിന്റെ ആദ്യ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനനായ ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമി എന്ന അറബി കോളേജിലെ ലെക്ചറർ ശുറൈഹ് സലഫി അവരെ എന്തുകൊണ്ടും ശ്രദ്ധേയമായ വേങ്ങരയുടെ ഈ ഹൃദയഭാഗത്ത് ആധുനിക കാലഘട്ടം ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിന്റെ അവതരണം കേൾക്കുന്നതിന് വേണ്ടി സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവരായ സഹൃദയരായ ഈ പ്രദേശവാസികളെ, ഇതര മതങ്ങളിലും ആദർശങ്ങളിലും വിശ്വസിക്കുകയും ഈ സമ്മേളനത്തിൽ ബോധപൂർവമല്ലെങ്കിൽ പോലും യാദർശികമായി ഈ സമ്മേളനത്തിന്റെ ഉച്ചഭാഷണിയിലെ ശബ്ദത്തിലൂടെ ഈ വിഷയം കേൾക്കാൻ അവസരമുണ്ടാകുകയും ചെയ്തിട്ടുള്ള ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, വളരെ ഗൗരവമായി എനിക്ക് സദസ്സിലിരിക്കുന്നവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറയുകയാണ്. നമ്മൾ ലളിതമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഗൗരവമായി കണ്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അപകടമാകുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു പ്രഭാഷണം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്ത് കസേര അട്ടിയിടുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക് എല്ലാ സദസ്സിലും. ഞാനത് എല്ലാ സദസ്സിലും ഈ ഇടയായി പറയാറുണ്ട്. കുറെ കാലം അത് തുടർച്ചയായി പറയുമ്പോൾ ആ തിന്മ ഇല്ലാതാകുമെന്ന എന്റെ ബോധ്യത്തെ പല സംഗതികളും അരക്കെട്ടുറപ്പിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും പറയണം. അതേ പ്രസംഗം അവസാനിച്ചു എന്നിങ്ങനെ തോന്നും. ഞാനിത് ഏതാനും വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നൊക്കെ തോന്നുമ്പോൾ നമ്മള് കസേര ഇങ്ങനെ അട്ടിയിടാറുണ്ട്. സാധാരണ തെറ്റാണെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല, അവസാനിക്കാണല്ലോ എന്ന നിലക്ക് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അബൂതല്ലത്തിൽ അൻസാരി മഹാനായ സ്വഹാബിയാണ്. അതേമാതിരി യുദ്ധത്തിൽ മരിച്ചിട്ട് 8 ദിവസം വേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന്റെ മയ്യത്തെ ഒരു തുരുത്തിൽ കബറടക്കാൻ. എന്നാ തുരുത്ത് ഒരുപക്ഷെ ഉണ്ടാവില്ല, കാരണം തിരമാലകൾ അടിച്ച് ആ തുരുത്ത് തന്നെ മുമ്പുകത്തുണ്ടോ എന്നറിയില്ല. പക്ഷെ പടച്ചോന്റെ ഇതില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സ്വഹാബത്തിരിക്കണ സദസ്സിലാണ് നബീനോട് ചോദിക്കുന്നത്, നബിയെ അതായത് മനുഷ്യൻ ഈ മണ്ണിൽ നുരുമ്പിച്ച് ലയിച്ചു ചേർന്നിട്ട് വെള്ളത്തിലും അഗ്നിക്കുമൊക്കെ ഇരയായി അതെല്ലാം അവസാനിച്ചിട്ട് ഈ ആളുകൾ അള്ളാഹു വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നത് ഒരു അല്പ അതിശയോക്തിയല്ല നബിയെ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അബൂതുല്ലത്തുൽ അൻസാരി അള്ളാഹുവിന്റെ റസൂൽ, അതാണ് ഞാൻ ആ തുരുത്തിനെ പറ്റി പറഞ്ഞവൻ പറയാണ് സാന്ദർഭികമായിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, നീ കണ്ടിട്ടില്ലേ ഉണങ്ങി വരേണ്ട വെണ്ട് കീറിയ ഭൂമി നീ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു ചെടി, ഞാനതിന് സാധാരണ ലളിതമായ ഉദാഹരണം പറയാറുണ്ട്, നമ്മുടെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന പിച്ച് കണ്ടിട്ടില്ലേ? നിങ്ങൾ നന്നായി വോളിബോളും ഫുട്ബോളും ഒക്കെ കളിച്ച ഗ്രൗണ്ട് കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു ചെടിയുടെ നാളം അവിടെ ഉണ്ടോ? ഞാനല്ലോ അത് പറഞ്ഞത്, റസൂലുള്ള പറയുന്നു. റസൂലുള്ള പറഞ്ഞതിനെ രണ്ട് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ ഉണ്ട് എന്തെങ്കിലും ഒരു ചെടിയുടെ നാമ്പുണ്ടോ സഹാബത്തെ എവിടെ? ഇല്ല. എന്നാൽ ആകാശത്തിന്റെ കാർമേക കീറുകളിൽ നിന്ന് മഴ ചൊരിഞ്ഞ് അല്പ മണിക്കൂറുകൾ കഴിയുമ്പോ കൊച്ചു കൊച്ചു ചെടികൾ നാമ്പെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെ. ബൽദത്തൻ മൈതൻ കദാലികൽ ഖുറൂജ്. അല്ലാത്തൊരു പ്രയോഗമാണ് ചിന്തിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് എന്താ. ഞാനിന്ന് ട്രെയിനില് എനിക്ക് ഇന്നലെ പെട്ടെന്ന് തിരുവനന്തപുരം പോണ്ടി വന്നു. അവിടെ ദവാ സമിതിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ 8 മണിക്ക് പങ്കെടുത്തു, 9 മണി ഒരു 1.5 മണിക്കൂർ മീറ്റിംഗിന് പോയിട്ട് ഈ സമ്മേളനത്തിലേക്ക് വരുമ്പോ ഞാൻ ട്രെയിനിൽ ഒരുപാട് ആളുകളുടെ ജീവിതം കണ്ടു. പല ചർച്ചകളും സംഘപരിവാരത്തെ കുറിച്ച്, നരേന്ദ്രമോദിയെ കുറിച്ച്, കേരളം ഉണ്ടായതിനെ കുറിച്ച്, ഓണത്തിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ച്, പരശുരാമൻ മയറിഞ്ഞുണ്ടായ നമ്മുടെ അന്ധവിശ്വാസികളുടെ ലോകം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഞാനതൊക്കെ കേട്ട് ഇങ്ങനെ അമ്പരം ഇങ്ങനെ ഓരോ ചർച്ചകൾ ചില ദിവസങ്ങളിൽ ട്രെയിനിൽ ഞാൻ ഉണ്ടാറില്ല. അന്ന് ഞാൻ വായിക്കുകയോ പിടിക്കുകയോ ആളുകളെ മൊത്തത്തിൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും ചില ദിവസം. ചില ദിവസങ്ങളിൽ ട്രെയിനിൽ സജീവമായി ആളുകളുടെ ഇടപെട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന ദിവസങ്ങളായിരിക്കും. ചില ദിവസം എനിക്ക് നന്നേ ക്ഷീണുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കിടന്നുറങ്ങും. ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതം ഒരു സംഭവബഹുലമാണ്. അവിടെ റസൂലുള്ളാന്റെ ചോദ്യം എന്താണെന്നറിയോ, സഹാബത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ പിച്ചിൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ
അവിടെ ചെടിയുടെ ഒരു അംശം ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. മണ്ണിൽ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ട് ആ വിത്ത് പിന്നെ മുളച്ചു വരുന്നില്ലേ, അരയാൽ മുളച്ചു വരുന്നില്ലേ, എല്ലാം മുളച്ചു വരുന്നില്ലേ, അതുപോലെ പറയാണ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന നിങ്ങളെ, അഗ്നിയിൽ അലിഞ്ഞു ചേർന്ന നിങ്ങളെ, മണ്ണിന്റെ ഭാഗമായിരുന്ന നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ സൂറത്ത് നൂഹിൽ പറയുന്ന കാര്യം ഒരു 15-16 വാചകങ്ങൾ ഇങ്ങനെ വല്ലാഹു അംബതകും മിനൽ അർദി നബാത സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും മിഖ്റാജ. അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ നിന്നൊരു മുളപ്പിക്കൽ മുളപ്പിച്ചില്ലയോ, ഈ ഭൂമിയിൽ നിന്ന് ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചില്ലയോ, മിൻഹാ ഖലഖനാകും ഫീഹാ നുഈദുകും മിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഈ മണ്ണിന്റെ ഭാഗമായിരുന്ന മനുഷ്യരെ ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നാളെ ഈ മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ച് നിങ്ങളുടെ സുന്ദരമായ വദനങ്ങളെ കറുത്ത വണ്ടുകൾ കാർന്നു നിന്ന് ഈ മണ്ണിന്റെ ഭാഗമായി, എന്നിട്ട് നാളെ അല്ലാഹുവിന്റെ അല്ലാഹുവിലേക്ക് ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്ന പോലെ സൂറത്തി യാസീനിലെ 52-ാമത്തെ വചനമാണ്. ഇങ്ങനൊക്കെ വരും ഈ വിവരണം പലപ്പോഴും കേട്ട അബൂതല്ലത്തുൽ അൻസാരി, ഞാൻ ഇത് എന്തിനാ പറഞ്ഞേ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടോ, അബൂതല്ലത്തുൽ അൻസാരി നബിയുടെ പ്രഭാഷണം കഴിഞ്ഞാലും ക്ലാസ് കഴിഞ്ഞാലും താടിക്ക് രണ്ടിലും കൈ ഇങ്ങനെ കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കും. സദസ്സു പലതും പിരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ നബി ചോദിക്കുക, അബൂതല്ല പോണ്ടേന്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ജാഹിലിയത്തിലായിരുന്നു, മരത്തെ ആരാധിച്ചിരുന്നവരായിരുന്നു ഞാൻ, ഒരു മരത്തിന്റെ പാതി മുറിച്ചെടുത്ത് ആ പാതിയെ ഞാൻ ഭംഗിയാക്കി അതിനെ പ്രതിമയാക്കി രൂപപ്പെടുത്തി എന്റെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് അതിനെ ആരാധിച്ചവനായിരുന്നു ഞാൻ, എനിക്ക് വെളിച്ചമേകിയത് അങ്ങാണ്, എനിക്ക് ഹിദായത്തിലേക്ക് അല്ലാഹു എനിക്ക് ഹിദായത്ത് നൽകി, അതിന്റെ നിമിത്തം താങ്കളാണ്, അതിന്റെ കാരണക്കാരൻ താങ്കളാണ് എന്ന് പറഞ്ഞ ആ വിജ്ഞാന സദസ്സിൽ പഞ്ചപുച്ചമടക്കി ഇരുന്നിരുന്നു അത്രേ. ഷോൾഡറിൽ നിന്നൊരു പക്ഷി പാറിപ്പോകാതിരിക്കാൻ ആ സദസ്സിൽ അവർ ശ്രദ്ധിച്ചിരുന്നു അത്രേ. ഈ സദസ്സിൽ ഇരിക്കുന്നവരൊക്കെ നല്ലൊരു 100% മുജാഹിദുകളായിരിക്കും, പ്രത്യേകിച്ച് നമ്മളോട് താല്പര്യമുള്ളവരായിരിക്കും. മുജാഹിദുകളിൽ എല്ലാവരും ഉണ്ടാവില്ല. ഞാൻ തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത് കാര്യം വളച്ചുകെട്ടില്ലാതെ പറയേണ്ടത് നേരെ ചൊവ്വേ, വഖൂലു ഖൗലൻ സദീദ, നേരെ ചൊവ്വേ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളൊക്കെ വന്നത് ഇതിൽ നിന്ന് ഒരു നിലക്കും ശ്രദ്ധ തെറ്റിപ്പോകാൻ പാടില്ല, ഒരു നിലക്കും ശ്രദ്ധ തെറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 5 കൊല്ലം മുമ്പ് നടന്നൊരു പ്രസംഗം ഏതായിരുന്നു എന്ന് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അതിന് വേണം, എന്ത് വേണം, ഞാൻ പറഞ്ഞു സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ ഒരാൾ ഇറങ്ങിപ്പോവും, സ്റ്റേജിലേക്ക് ഒരാൾ കയറി വരും, അപ്പോഴൊന്നും നിങ്ങൾ ശ്രദ്ധ തെറ്റാൻ പാടില്ല, ഒരിക്കലും തെറ്റാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പറയുന്ന ഏത് കാര്യവും ഒന്ന് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണോ, നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണോ, അത് ജീവൽ ഗന്ധിയാക്കി മാറ്റുന്നതിന് നമ്മൾ അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെടണമെന്നാണ്. കടമത്സരം നടത്തുന്നവർ ആ സ്വർഗത്തിനു വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഞാന് ദേവാസമിതിനോട് പറഞ്ഞല്ല, ഇന്നത്തെ മീറ്റിംഗിൽ വെറും 1 മണിക്കൂറിന് ഞാൻ വരണോ, വേങ്ങരയില് ഒരു പരിപാടി കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വേറൊരാളാക്കി ഈ തിരുവനന്തപുരം പ്രൊജക്ടിന്റെ കാര്യത്തിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ആകാൻ അവൻ എന്നോട് പറയണം, മീറ്റിംഗ് ഒന്ന് നടക്കണം, വേങ്ങരയിലെ ക്ലാസ് ഒന്ന് നടത്തണം. ഇഷ്ടപ്പെട്ടു, കുറച്ച് റിസ്ക് എടുത്താലും രണ്ടും നടക്കണം. അൽഹംദുലില്ലാ രണ്ടും നടന്നില്ലേ, ഒന്ന് മംഗളമായി ഭവിച്ചു, അൽഹംദുലില്ലാ അതിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഇറങ്ങിപ്പോരുമ്പോ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു നടന്നു. ഒരൊറ്റ നിർബന്ധേ ഉള്ളൂ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചവർ ഒരു പക്ഷേ ഈ സദസ്സിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എവിടെ വരും, ഞങ്ങൾക്ക് എന്ത് പോയിന്റ് ആണെങ്കിലും ഞങ്ങൾ പ്രചരിപ്പിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ പറയുന്നത്, നമ്മുടെ അമ്മായി, നമ്മുടെ ഇളയമ്മ, നമ്മുടെ മൂത്താപ്പ, നമ്മുടെ മരുമകൻ, നമ്മുടെ മരുമകന്റെ കുടുംബം, അങ്ങനെ വിശാലമാണല്ലോ നമ്മുടെ കുടുംബം. വസുദൈവ കുടുംബകം എന്നതാണെങ്കിൽ ചന്ദനും പോന്തനും സുരേന്ദ്രൻ രാമചന്ദ്രനും അല്ലെ കല്യാണിയും ദമയന്തിയും ദേവകിയും എല്ലാം നമ്മുടെ കുടുംബമാണല്ലോ. കനന്നാസു ഉമ്മത്തു വാഹിദ എന്ന മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും നമ്മുടെ കുടുംബമാണല്ലോ എങ്കിൽ അന്ധവിശ്വാസികളുടെ ലോകം എന്നത്
അമേരിക്കയിലും ഇറ്റലിയിലും ജർമ്മനിയിലും റൊഡേഷ്യയിലും അതുപോലെ തന്നെ കൊസോവയിലും ലബനാനിലും പലസ്തീനിലും ചെച്ചനിയയിലും ലോകത്ത് എവിടെയൊക്കെ ചെറുതും വലുതുമായ രാജ്യങ്ങളുണ്ടോ, ചിലി ഉൾപ്പെടെയുള്ള കൊച്ചു രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ട്. എല്ലാം വേഗതയിൽ ചർച്ച ചെയ്യാൻ ഞാനാളല്ല, അതിനുമാത്രം വിപുലമായ കഴിവുകളൊന്നും പടച്ചോൻ എനിക്ക് നൽകിയിട്ടില്ല. എന്റെ കഴിവുകളിൽ നിന്നുകൊണ്ട് എന്നാണ് 17:85 വചനം. ഇച്ചിരി അറിവേ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളൂ. 250 കോടി ബൃഹത് ഗ്രന്ഥങ്ങളുടെ വിജ്ഞാനം ശേഖരിക്കാനുള്ള ഒരു മിനി ചിപ്പ് മനുഷ്യന്റെ തലച്ചോറിലുണ്ട് എന്ന് മോഡേൺ സയൻസ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ തലച്ചോറിന് അവിധം സംവിധാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സാക്കിർ നായിക്കിനെ കാണുന്നു, അഹമ്മദ് ദീദാത്തിനെ കാണുന്നു, ലോകത്ത് വലിയ നോളജ് ഉള്ളവരെ കാണുന്നു. എന്തൊരു അറിവാട എന്ന് നമ്മൾ പറയും. അതൊക്കെ വളരെ ചെറുതാണ്. അതായത് 250 കോടി ബൃഹത് ഗ്രന്ഥങ്ങളിലെ മുഴുവൻ അക്ഷരങ്ങളും നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. ഇതിനേക്കാൾ വിപുലമായ ഒരു കമ്പ്യൂട്ടർ സംവിധാനം ലോകത്ത് വേറെ ഇല്ലട്ടോ. അതെല്ലാരും മനസ്സിലാക്കിക്കോളൂ. ഈ തലച്ചോറും അത്ഭുതങ്ങളുടെ കലവറ 51:20-21 വചനങ്ങൾ ഈ ഭൂമി തന്നെ അത്ഭുതങ്ങളുടെ കലവറയാണ്. ഈ ലോകവും അത്ഭുതങ്ങളുടെ കലവറയാണ്. ലോകത്തിലെ ഏറ്റവും അന്ധവിശ്വാസികൾ ജീവിക്കുന്ന ഒരു നാട് നമ്മുടെ നാടാണ്. നമ്മൾ ജനിക്കുകയും വളരുകയും സ്വച്ഛന്ദം വായു ശ്വസിക്കുകയും ഈ രാജ്യത്തിന്റെ എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം ഏറ്റവും വലിയ അന്ധവിശ്വാസികളുടെ കൂടാരം അതേതാണെന്ന് ചോദിച്ചാൽ, അന്ധവിശ്വാസികളുടെ പറുദീസ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. സഹോദരങ്ങളെ, അങ്ങ് ആഗോളതലം മുതൽ ലോകത്തിന്റെ ഏത് കോണുകളിൽ എടുത്തു നോക്കിയാലും ഇത്രമേൽ അന്ധവിശ്വാസികൾ ജീവിക്കുന്ന ഒരു മണ്ണ് ഈ ഭൂമുഖത്ത് വിറകണാൻ സാധ്യല്ല. ഒരു ഭാഗത്ത് നിരീശ്വരത്വത്തിന്റെ എല്ലാ തിന്മകളും അതിന്റെ നമഷ്ടങ്ങൾ മുന്നോട്ട് തള്ളി നിലനിൽക്കുകയും ലോകത്ത് കടന്നു വന്ന പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്തിലെ അന്ധവിശ്വാസങ്ങളെ വിഭാടനം ചെയ്തു ഞങ്ങൾ എന്ന് വിചാരിക്കുന്നവർ പോലും അന്ധവിശ്വാസത്തെ താലോലിക്കുന്ന നിലവിളക്ക് വിവാദത്തിൽ കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർക്ക് വല്ല പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാലയുടെ അത് ഉണ്ടായി. സംഘപരിവാരങ്ങളുടെ താല്പര്യങ്ങളെ ഞങ്ങളും കൂടി നടപ്പാക്കി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഇടത്തേക്ക് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ കടന്നുപോയി. വേദങ്ങളുടെ നാട് എന്ന് EMS തമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥങ്ങളുടെ അകക്കാം ഉൾക്കൊള്ളാതെ പോയ KN കുഞ്ഞഹമ്മദിന്റെ അക്ഷരങ്ങളുടെ പുതിയ വിപ്ലവ ലോകത്ത് അത് മറന്നുപോയ കമ്മ്യൂണിസ്റ്റുകളോട് പോലും അന്ധവിശ്വാസങ്ങളുടെ ലോകത്താണ് നിങ്ങൾ എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദവും ലജ്ജയും തോന്നുകയാണ് എനിക്ക്. സഹോദരങ്ങളെ, ആർഷ ഭാരതം എന്ന ശബ്ദത്തിന്റെ ഉള്ളിൽ അന്ധവിശ്വാസങ്ങളുടെ കൂടാരമുണ്ട് എന്നതിലേക്ക് വിപുലമായി എന്റെ പ്രസംഗം വരേണ്ടതുണ്ട്. അത് ഇങ്ങനെ ഒരു സെൻസിൽ മാത്രമല്ല, മലപ്പുറത്ത് മാത്രമല്ല, അത് ഗാന്ധി പാർക്കിൽ നടക്കേണ്ടതാണ്. അത് ലോകത്ത് മനുഷ്യർ ശ്രദ്ധിക്കുന്ന കേന്ദ്രങ്ങളിൽ വരേണ്ടതാണ്. മുസ്ലിങ്ങൾ കേൾക്കേണ്ടടുത്ത് അത് ഉജ്ജ്വലമായി പ്രോജ്ജ്വലമായി അതിന്റെ എല്ലാ വശങ്ങളും വിവിധത കീറി മുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ധവിശ്വാസം ജഡ്ജിയെ പിടിപെട്ടിട്ടുണ്ട്, അന്ധവിശ്വാസം രാഷ്ട്രപതിക്കുണ്ട്, അന്ധവിശ്വാസം ബുദ്ധിജീവികൾക്കുണ്ട്, അന്ധവിശ്വാസം ഇവിടുത്തെ മന്ത്രിപുംഗവന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് നിയമസഭയിലെ 13-ാം നമ്പർ റൂം ഇന്നും കാലിയായി നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ KL 13 ആർക്കും തൊട്ടുകൂടാത്ത സംഭവമായി തീർന്നത്. അന്ധവിശ്വാസമില്ലാത്ത ഇന്ന് ദിവസം ചൊവ്വാദോഷം ശനിദശ ആ ദിവസം നല്ലതല്ല, ഇത് മോശമാണ്. കറുത്ത പൂച്ച ക്രോസ് ചെയ്താൽ തിരിച്ചു പോരുന്നവൻ, കറുത്ത പുലി ചാടിയാൽ പോലും വെച്ച കാലുകൾ മുന്നോട്ട് ചലിക്കാത്ത എന്ന തൗഹീദി ദർശനത്തിന്റെ ഊടുംപാവും പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി ഇതാ നമ്മളിവിടെ അന്ധവിശ്വാസികളുടെ ലോകം എന്ന പ്രൗഢമായ ഒരു വിഷയത്തെ പരിമിതമായ അറിവിലും കഴിവിലും നിന്നുകൊണ്ട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിശ്വാസത്തെ അന്ധവിശ്വാസമായും അന്ധവിശ്വാസത്തെ വിശ്വാസമായും വിലയിരുത്തുകയും കരുതുകയും ചെയ്യുന്ന ഒരു ലോകം, മരണാനന്തര ജീവിതമുണ്ട്, അത് അന്ധവിശ്വാസമാണെന്ന് ഭൗതിക പ്രത്യയശാസ്ത്രം. അല്ലാഹു ഉണ്ട്, അത് അന്ധവിശ്വാസമാണെന്ന് ഭൗതിക പ്രത്യയശാസ്ത്രം. വിശുദ്ധ ഖുർആൻ ദൈവികമാണ്, അത് അന്ധവിശ്വാസമാണെന്ന് യുക്തിവാദം. അങ്ങനെ പലരും
അല്ലേ? ഒരു ഫാക്ടറിയിൽ നിന്ന് മുട്ടുസൂചി എടുത്താൽ ആ മുട്ടുസൂചി രൂപീകരിക്കപ്പെടുന്നതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായി 6 ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടവരാണ് നമ്മളൊക്കെ. ആണല്ലോ, ഒരു ചെറിയ മുട്ടുസൂചി അല്ലെ, എത്ര നൈസായ വെയിറ്റ് ഇല്ലാത്ത നമുക്ക് തട്ടിക്കളിക്കാൻ പറ്റുന്ന ഒരു മുട്ടുസൂചിക്ക് എന്തൊക്കെ വേണം? അതിന്റെ മെറ്റീരിയൽസ് വേണം, അതിന്റെ അച്ചു വേണം, അതിനൊരു പ്ലാനിങ് വേണം, അതിനൊരു മാസ്റ്റർ ബ്രെയിൻ വേണം, അതിന് വൈദ്യുതി വേണം, അങ്ങനെ താല്പര്യം കമ്പനികൾ വേണം, അങ്ങനെ പലതും പലതും കൂടിച്ചേരുമ്പോഴാണ് ഒരു കൊച്ചു മുട്ടുസൂചി പോലും ഉണ്ടാവുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, മഹാനായ അബു ഹനീഫത്തുൽ കൂഫി റഹ്മത്തുല്ലാഹി അലൈഹി യുക്തിവാദികളുമായി ഒരു വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നത് ചില ഗ്രന്ഥങ്ങളിലൂടെ വായിച്ച ഓർമ്മ എന്റെ മനസ്സുകളിൽ കടന്നുകൂടുകയാണ്. എന്താണ് അദ്ദേഹം നിരീശ്വരവാദികളുമായി ഒരു സംവാദം, അവർ കാത്തിരിക്കുകയാണ്, പറഞ്ഞ ടൈമിനേക്കാൾ അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇമാം അബു ഹനീഫത്തുൽ കൂഫി റഹ്മത്തുല്ലാഹി അലൈഹി ആ സദസ്സിലേക്ക് വന്നു ചേരുന്നത്. അപ്പൊ അവര് ഊറി ചിരിച്ചു, എന്താ പടച്ചോനുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഭയപ്പെട്ടത് കൊണ്ടാണ് മഹാനവർകൾ അരമണിക്കൂർ ലേറ്റ് ആയി പോയത്, ഭയപ്പാട് കൊണ്ടാണ് എന്നാണ് അന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും പറഞ്ഞത്. ഇമാം അബു ഹനീഫത്തുൽ കൂഫി ശാന്തനായി പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങളുടെ വരാൻ അരമണിക്കൂർ ലേറ്റ് ആയി എന്നുള്ളത് ഒരു സത്യം. അതേ, എനിക്കൊരു പുഴ കടക്കേണ്ടിയിരുന്നു ഇങ്ങോട്ട് വരാൻ, ഒരു പുഴ കടന്നിട്ട് വേണം നിങ്ങളുടെ സമീപത്തേക്ക് എത്താൻ, പക്ഷെ എനിക്ക് നീന്തം അറിഞ്ഞുകൂടായിരുന്നു, പാലം ഉണ്ടായിരുന്നില്ല, വഞ്ചിക്കാരനുണ്ടായിരുന്നില്ല, എനിക്ക് നീന്തവും അറിയുമായിരുന്നില്ല. അപ്പൊ എന്റെ തൊട്ടടുത്തൊരു മരം നിന്നിരുന്നു, ആ മരം താനേ മുറിഞ്ഞു വീണു, ആ മരം കുറഞ്ഞ സമയത്തിനുള്ളിൽ പലകകളായി രൂപാന്തരപ്പെട്ടു, ആ മരം പിന്നെ ഒരു തോണിയായി രൂപാന്തരപ്പെട്ടു, എന്റെ അരികിലേക്ക് അത് മെല്ലെ വന്നു, എന്നെ അതിനെ താങ്ങിയെടുത്തു, ഇക്കരെ കൊണ്ടുവന്നു, അതിനൊരു അരമണിക്കൂർ സമയമെടുത്തു, അതുകൊണ്ടാട്ടോ ലേറ്റ് ആയത്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, താങ്കൾ എന്ന മെന്റൽ രോഗിയോടാണോ ഞങ്ങൾ വാദപ്രതിവാദം നടത്തുന്നത്? കഥയില്ല അല്ലേ, അങ്ങനെ ഒരു മരം മുറിഞ്ഞു വീഴുക, അങ്ങനെ അത് പലകയായി മാറുക, അങ്ങനെ അത് തോണിയായി രൂപാന്തരപ്പെടുക, അങ്ങനെ താങ്കൾ അതിന് എടുത്തു വെക്കുക, അങ്ങനെ കരക്കടിയുക എന്നത് അസംഭവ്യമാണ്, മുഹാലാണ്, അത് സംഭവിക്കുകയേയില്ല എന്ന് പറഞ്ഞപ്പോ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എങ്കിലേ എന്റെ വാദപ്രതിവാദം അവസാനിച്ചു, നിങ്ങൾ തോറ്റു, ഞാൻ ജയിച്ചു. ഈ ചെറിയ മരം മുറിഞ്ഞ് അത് തോണിയാവില്ല എന്നാണെങ്കിൽ 250 സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന, അതുപോലെ കോടിക്കണക്കിന് നക്ഷത്ര വ്യൂഹങ്ങളുള്ള ഈ മഹാപ്രപഞ്ചം താനേ ഉണ്ടായി എന്ന് പറയുന്ന നിങ്ങൾക്കാണോ ഭ്രാന്ത്, എനിക്കാണോ ഭ്രാന്ത് എന്ന് ചോദിക്കുന്ന മനോഹരമായ ഒരു ചിന്താ വിപ്ലവം ഉണ്ട്. ലോകത്തിലെ മതപ്രബോധന രംഗത്തെ ചാചുല്യമാനമായ ചരിത്രം സൃഷ്ടിച്ച ഋഷീശ്വരന്മാർക്ക്, വലിയ ആചാര്യവര്യന്മാർക്ക് എന്നാണ് ഞാൻ ഈ മണ്ണിൽ നിന്നുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആലോചിക്കാം, ഉറക്കെ ചിന്തിക്കാൻ യുവാക്കളെ, അന്ധവിശ്വാസം. ഇന്നേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്നോട് ചില ആളുകൾ പറഞ്ഞു, ഇതിന്റെ പരിസരങ്ങളിലെല്ലാം ചില ആളുകൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താ എന്റെ ചിന്തകളിലേക്ക് ഉടക്കി നിന്നത്. സഹോദരങ്ങളെ, യുക്തിവാദം കൊണ്ട് മാനവ സമൂഹത്തിന് എന്തേ നേട്ടമുണ്ടായത്? നിരീശ്വരവാദം കൊണ്ട് മാനവ ചരിത്രത്തിന് എന്തേ വിപ്ലവം ഉണ്ടായത്? സംവാദത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ലയാ? ഞാൻ ചോദിക്കണത്, എന്റെ തൊട്ട് ഇതേ സ്റ്റേജിൽ ഇപ്പുറത്തൊരു സ്പീച്ച് സ്റ്റാൻഡ് വെച്ച്, ഒരു മൈക്ക് വെച്ച് ഒരാൾ ഈശ്വരനില്ല എന്ന് പറയും, പടച്ചോനില്ല എന്ന് പറയുന്നു, പ്രവാചകന്മാരില്ലെന്ന് പറയുന്നു, വേദഗ്രന്ഥം ആവശ്യമില്ലെന്ന് പറയുന്നു, ധർമാധർമ്മങ്ങൾ ആവശ്യമില്ലെന്ന് പറയുന്നു, മനുഷ്യനൊരു കേവല മൃഗമാണെന്ന് പറയുന്നു, അല്ലെ? അങ്ങനെ പറഞ്ഞിട്ട് ലോകത്ത് അയാൾ പ്രസംഗിച്ചുകൊണ്ടേ പോകുന്നു. മറുഭാഗത്ത് ഞാൻ പ്രസംഗിക്കുന്നു, പടച്ചോനുണ്ട്, പരലോകമുണ്ട്, മരണാനന്തരമുണ്ട്, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, ഒരു ധാർമ്മിക ജീവിയാണ്, ഒരു വിപ്ലവ ജീവിയാണ്, മനുഷ്യനൊരു ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് മനുഷ്യൻ നന്നാകേണ്ടതുണ്ട്, പ്രവാചകന്മാർ റോൾ മോഡലുകളാണ് എന്നൊക്കെ ഞാൻ പ്രസംഗിച്ചു. അത് കേട്ട് മദ്യപാനം നിർത്തി, അത് കേട്ട് വ്യഭിചാരം നിർത്തി. നേരെ മറിച്ച് യുക്തിവാദി പറയുന്നതോ, പരലോകമില്ല, വിചാരണയില്ല, അതുകൊണ്ട് തന്നെ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ നിങ്ങൾക്ക് എന്ത് തിന്മയും ചെയ്യാം എന്നാണ് പറയുന്നതെങ്കിൽ നിരീശ്വരവാദിയുടെ പ്രവർത്തനം അപമാനവീകരണത്തിന്, മദ്യപാനത്തിന്, വ്യഭിചാരത്തിന്, പിടിച്ചുപറയ്ക്ക്, കൊള്ളക്ക്, അതുപോലെ തന്നെ അവനവന്റെ ആസ്വാദനങ്ങൾക്ക്, അവനവന്റെ ജീവിത വിധാനങ്ങൾക്ക് അത് നിമിത്തമാകുമെങ്കിൽ യുക്തിവാദിയും നിരീശ്വരവാദിയും ലോകത്തിന് ശാപമാണോ? ആണ് എന്ന് ചിന്തിക്കാൻ, LKG ആണ് എന്ന് ചിന്തിക്കാൻ ഒരു LKG പോലും പഠിക്കേണ്ടതില്ല. കോമൺ സെൻസ് മതി നിരീശ്വരവാദികൾക്ക് ലോകത്തെ നന്നാക്കാനായോ? ഇല്ല. അതുപോലെ യുക്തിവാദികൾക്ക് ലോകത്തെ നന്നാക്കാനായോ? അബ്ദുൽ ജബ്ബാർ കടമ്പോടിനും സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിനും യു കലാനാഥം മാഷിക്കും
ഹമീദ് ചേന്നമംഗലൂരിലും ഇവിടുത്തെ പെൺകുട്ടികളുടെ അയിഞ്ഞാട്ടം ഇല്ലാതാക്കാൻ സാധിച്ചുവോ? ഇവിടുത്തെ സാർവത്രിക വ്യഭിചാരത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞുവോ? ഉദാര ലൈംഗികതയെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചുവോ? ഇല്ല എന്നത് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്ത് പരിവർത്തനദായകമായ ഒരു ശബ്ദം ഏകദൈവാരാധനയുടെ ശബ്ദം. ഞാനിവിടെ പറയുന്നത് മക്കാ മുശ്രിക്കുകളുടെ ശിർക്കൻ വിശ്വാസത്തെ കുറിച്ച് അല്പമൊക്കെ ഇവിടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് കഴിയുകയുണ്ടായി. ഈ ചോദിക്കുന്നത് ഞാനിവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ പറയും ഒരു കാര്യമാണ്. ഞാനത് സാന്ദർഭേണ വിട്ടുപോയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ഒന്ന്, ഈ പ്രോഗ്രാം നന്ദി പ്രകടനം കഴിയുന്നത് വരെ എഴുന്നേൽക്കരുത് എന്നുള്ളതാണ് ഒന്ന്. അതെല്ലാ സദസ്സിലും നിങ്ങൾ ചിട്ടയാക്കുക, എല്ലാ സദസ്സിലും പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോവുക. അതിന്റെ മാത്രമല്ല, ചിലതൊക്കെ നമ്മൾ ചിന്തിക്കണം. പാവപ്പെട്ട രണ്ടോ മൂന്നോ സംഘാടകരായിരിക്കും ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. പരിപാടി കഴിയുമ്പോ അവർ വിചാരിക്കുമാര്, ഈ മൈക്ക് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഈ പന്തൽ കെട്ടിയാണ് ഇത്ര പൈസ പറയും, സുബാനന്ദാ ഇതെന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോ എല്ലാം തട്ടി കസാര കട്ടിട്ടങ്ങ് പോലല്ല ഒന്ന് നിൽക്കുക എന്ന് ചോദിക്കുക. അല്ല, നിങ്ങളല്ലേ എന്റെ സംഘാടകര്, എന്താ സാമ്പത്തിക ബാധ്യത വല്ലതും സഹായിക്കേണ്ടതുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മുജാഹിദുകളല്ലേ, സെലഫികളല്ലേ, പാട്ട് കൊണ്ടുവന്ന ബക്കറ്റ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നു ഒഴിച്ചിരുത്തിയാൽ? സ്വയം ചോദിച്ച് സന്നദ്ധത കാണിച്ച് ഞങ്ങളുടെ വക 5000 രൂപ. മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി മർഹൂം, ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, അദ്ദേഹം എന്റെ ഗുരുനാഥനാണ്. ഒരു യൂണിറ്റിൽ അദ്ദേഹം ഒരു പരിപാടിക്ക് ചെന്നു അത്രേ. അവിടെ പാവപ്പെട്ട കുറെ സംഘാടകർ, ആരും സഹായിക്കാനില്ലാത്തവർ, പടച്ചവന്റെ സഹായം മാത്രം ലഭ്യമാകേണ്ടവർ, അവർ അവിടെ പ്രോഗ്രാം വെച്ചു. കട്ടിച്ചരിഷ്ഠിച്ച് അവരുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടിയ വേതനം എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് പെട്രോൾ അടിക്കാൻ വണ്ടിക്ക് വെച്ച് നീട്ടിയപ്പോ എ പിയുടെ കണ്ണുകൾ നിറഞ്ഞു അത്രേ. ആ പണം ഇങ്ങനെ മടക്കി അവരെ കയ്യിൽ വെച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, പോക്കറ്റിൽ നിന്ന് 1000 രൂപ എടുത്ത് അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത്രേ, മക്കളെ, ഇന്നത്തെ നിങ്ങളുടെ പരിപാടിക്ക് ഒരുപാട് ജലത്തുള്ളികളുടെ കൂട്ടത്തിൽ ഇതൊരു സഹായമാകുമെങ്കിൽ ആകട്ടെ എന്ന് നിങ്ങൾ ആലോചിക്കണം. അതായിരുന്നു നമ്മുടെ പൂർവ്വകാലം. എന്നതൊക്കെ മാറി സാമ്പത്തികത്തിന്റെ, യശസ്സിന്റെ, സമ്പാദ്യത്തിന്റെ നെറുകയിൽ കയറി എന്ന അവസ്ഥാവിശേഷം ധൂർത്താണ് ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് പരമപിശുക്കാണ്. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ഇബാദുർ റഹ്മാനിന്റെ ക്വാളിറ്റി അല്ലദീനയത്ത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ അല്ലദീനയത്തുലൂന കിതാബല്ലാ വഅഖാമുസ്സലാ വഅൻഫികു മിമ്മാ റസഖനാഹും സിർറം അലാനിയ. ഇന്ന് ഖുർആൻ സൂറത്തു ഫാത്തിറിൽ 29-ാമത്തെ വചനത്തിൽ പറഞ്ഞ പോലെ നിരന്തരമായ ഖുർആനിന്റെ പാരായണം, ഒരിക്കലും തെറ്റാത്ത നമസ്കാരം, സമ്പത്തിന്റെ ചെലവഴിക്കൽ അവർ വലിയ കച്ചവടത്തിലാണ് എന്ന് അല്ലാഹു പറഞ്ഞതിനെ പൂർത്തീകരിക്കേണ്ടവർ. ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെ ചിന്തിക്കാൻ. അതുകൊണ്ട് ഇതൊക്കെ നിലനിർത്തുക. 3-ാമത്തെ പോയിന്റ് പ്രസംഗത്തിന്റെ വിഷയത്തിലേക്കല്ല, 3-ാമത്തെ പോയിന്റ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, സഹോദരിമാരും സഹോദരന്മാരും, ഇവിടുന്ന് കേട്ട ഏതൊരു കാര്യവും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏത് വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായം അവതരിച്ചു. അതുപോലെ ഖുർആനിലെ പല അധ്യായങ്ങൾ അവതരിച്ചപ്പോണ്ടായ പല മാറ്റങ്ങൾ അതിലൊന്നെന്താണ്? 110-ാമത് ഈ അധ്യായം അല്ലാത്ത ഒരു അധ്യായം ഖുർആനിലില്ലെങ്കിലും മാനവ സമൂഹത്തിന്റെ വിജയത്തിന് ഈ അധ്യായം മതി. ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കുകയും വിശ്വാസത്തിനനുസൃതമായി വ്യതിയാനങ്ങളില്ലാത്ത അമലു സ്വാലിഹാത്തുകളുടെ പിൻബലവും അത് രണ്ടും മാനവ സമൂഹത്തോട് ജീവൽ ബന്ധിയായി പകർത്തിയതിന് ശേഷം പകർന്നു കൊടുക്കുന്നവരും എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ മാനവതയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്ന് പണ്ഡിതന്മാർ നക്ഷത്തിലാണ് എന്നല്ല, ആലിമുകൾ നക്ഷത്തിലാണ് എന്നല്ല, ജാമിഅൽ ഹിന്ദിലെ അധ്യാപകർ നക്ഷത്തിലാണെന്നല്ല, സലഫികൾ നക്ഷത്തിലാണെന്നല്ല, മനുഷ്യകുലമേ നിങ്ങളൊക്കെ നഷ്ടത്തിലാണ്. സ്ഫുടം ചെയ്യപ്പെട്ട വിശ്വാസവും അതിനെ സത്യപ്പെടുത്തിയ അമലുകളും അതിന്റെ പിൻബലം ജീവൽ ഗന്ധിയാക്കി മാറ്റി എന്ന് മഹാനായ ഇബ്നു ഖയ്യിം ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതുപോലെ ജീവൽ ഗന്ധിയാക്കി മാറ്റുകയും ആരോടൊക്കെ എവിടെയൊക്കെ വെച്ച് പറയേണ്ടതൊക്കെയും പറഞ്ഞ് അവതരിപ്പിച്ചവരെ മനസ്സിലാക്കി കൊടുത്ത് ഉപദേശത്തിന്റെ പുതിയ ലോകത്തേക്ക് അവരെ കൊണ്ടുവന്ന് അവരുടെ ചിന്താമണ്ഡലത്തെ ഉദ്ദീപിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുത്ത വിഭാഗമാണ് അഥവാ കണ്ണുണ്ട് കാണേണ്ടത് കണ്ടില്ല, കാതുണ്ട് കേൾക്കേണ്ടത് കേട്ടില്ല, ഹൃദയമുണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല, അങ്ങനെയുള്ള ആളുകൾ. ഇന്ന ശർറുൽ ജവാബി ഇൻദല്ലാഹ്
എന്നല്ലാഹു സൂറത്തെ എട്ടാം അധ്യായം അൻഫാലിലെ 22 പറഞ്ഞ കേൾക്കാത്ത ചിന്തിക്കാത്ത പഠിക്കാത്ത കേട്ടു പക്ഷേ കേൾക്കേണ്ടത് കേട്ടില്ല കണ്ടു കാണേണ്ടത് കണ്ടില്ല എന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം ഒന്നുകൂടെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വലിയൊരു വലിയ തത്വമായി ഖുർആനിലെ 7 അധ്യായം 179 വചനത്തിൽ അതെന്താ പറഞ്ഞത്? തീർച്ചയായും ഇന്ന കസീറം വിശുദ്ധ ഖുർആൻ പറയാൻ നരകത്തിൽ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ടും നരകത്തെ നാം നിറക്കും. കാരണം എന്താണ്? ലോഹും കുലൂബുൽ ലയഖൂ നബിഹ, ജിന്നുവർഗത്തിൽപ്പെട്ടവർക്കും ഇൻസുവർഗത്തിൽപ്പെട്ടവർക്കും ഹൃദയമുണ്ട് എന്ന് ഖുർആൻ, ജിന്നുവർഗത്തിന് കാതുണ്ട് എന്ന് ഖുർആൻ. ലഹും ഖുലൂബുൻ ലാ യസ്മഊന ബിഹ വലഹും അയ്നുൻ ലാ യബ്സിറൂന ബിഹ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹ. കാണുവാനുള്ള കണ്ണ് ജിന്നുകൾക്ക് നൽകി, കാണുവാനുള്ള കണ്ണ് ഇൻസുകൾക്ക് നൽകി, കേൾക്കുവാനുള്ള കാത് ജിന്നുകൾക്ക് നൽകി, ചിന്തിക്കുവാനുള്ള ഹൃദയം ജിന്നുകൾക്ക് നൽകി, ഇബ്ലീസിന് നൽകി. ആളുകൾക്കും അത് ദുർബലനാകട്ടെ മല്ലനാകട്ടെ അതിവേഗതയുള്ളവനാകട്ടെ ദുർബലനാകട്ടെ ഇനി അതിൽ വർഗം വികലാംഗനുണ്ടോ അതാകട്ടെ ഏതുമാകട്ടെ അതിനൊക്കെ കാണുവാനുള്ള കണ്ണ് നൽകി. ഇതെല്ലാം നൽകിയിട്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ അന്ധവിശ്വാസങ്ങളെ വിശ്വാസമായി നെഞ്ചകത്തേറ്റി അതിന്റെ ഭാഗമായി സമ്പത്ത് ചെലവഴിച്ച് വിലപ്പെട്ട സമയം ചെലവഴിച്ച് അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജം വജഅല ഫീഹാ സിറാജം വഖമറം മുനീറ അതേ മാറി മാറി വരുന്ന സൂര്യപ്രതിഭാസങ്ങളുടെ രാപ്പകലുകളുടെ വ്യതിയാനങ്ങൾ അനുസരിച്ച് മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ വർഷം മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, ലോകത്ത് സഹസ്രാബ്ദങ്ങളായി, നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങളായി കാലയവനികൾക്കുള്ളിൽ ഇതെല്ലാം മറഞ്ഞുപോയി. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബികദുൽ ജലാലി വൽ ഇക്രാം സൂറത്ത് റഹ്മാൻ 26-27 വചനങ്ങൾ. അല്ലാഹുവിന്റെ അസ്തിത്വം മാത്രം അവശേഷിച്ച് ഈ ലോകത്തിൽ അനന്ത പരകോടി ജീവജാലങ്ങൾ മണ്ണിന്റെ ഭാഗമായി ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ ലോകത്തെ കൊണ്ടുവന്ന് കമാ ബദഇനാ അവ്വല ഖൽഖിൻ